ആരാധിപ്പാൻ യോഗ്യൻ. അങ്ങേ ഞാൻ ആരാധിക്കും, അങ്ങേ പുകഴ്ത്തിടും. എൻ കാന്തൻ സർവാംഗ സുന്ദരൻ, എൻ തുമ്പം കാണുന്നവൻ, എന്നെ കാക്കുന്നവൻ. മോധനാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. യേശുവിനെ നോക്ക് എന്ന ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് വലിയ അനുഗ്രഹവും വിടുതലുമാക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് നിശ്ചയമായിട്ടും മാറ്റം. കാരണം നിങ്ങൾ കേൾക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വചനത്തെയാണ്. 2 തിമോത്തിയോസ് 2:9 അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവവചനത്തിനോ ബന്ധനമില്ല, പകരം ദൈവവചനം ബന്ധനങ്ങളെ അഴിച്ചു മാറ്റും. അപ്പൊസ്തലനായ പൗലോസ് പറയുകയാണ്, സുവിശേഷം പ്രസംഗിച്ച നിമിത്തം സുവിശേഷത്താൽ ഞാൻ കാരാഗ്രഹത്തിലാണ്, പക്ഷെ ഞാൻ പ്രസംഗിച്ച ദൈവവചനമുണ്ടല്ലോ. സുവിശേഷം പ്രസംഗിച്ച എന്നെ നിങ്ങൾ കാരാഗ്രഹത്തിലാക്കി, പക്ഷേ ഞാൻ പ്രസംഗിച്ച ദൈവവചനം ഒരിക്കപ്പോലും ഒരു ബന്ധനത്തിൻ്റെ അകത്ത് കിടക്കത്തില്ല, പകരം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. അതായത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധനങ്ങളെയും അടിച്ചു മാറ്റി ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങൾ കേൾക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്, ഇന്നത്തെ എപ്പിസോഡിൽ അനേക ചങ്ങലകളെ, ഇരുട്ടിൻ്റെ അകത്തിരിക്കുന്ന അനേകരുടെ ജീവിതത്തെ ദൈവം റിലീസ് ചെയ്ത് വിടുന്ന ഒരു മീറ്റിംഗാണ് ഈ എപ്പിസോഡ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനയിൽ നിന്നും ദൈവം ഒത്തിരി വിടുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നൽകും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ഇന്നത്തെ മെസ്സേജിന് മുമ്പിലായിരിക്കാം നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായക്കീരുടെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പറയുന്നത്, ദ ലുക്കിംഗ് അറ്റ് ജീസസ് ദ ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നാം നമ്മുടെ ജീവിതം തന്നെ പരിശോധിക്കുമ്പോൾ നമ്മെല്ലാം ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്ന വ്യക്തികളാണ്. മാതാപിതാക്കൾ തലമുറയിലേക്ക് നോക്കുന്നു, കാരണം അവർക്ക് എന്നാ ഒരു നല്ല ഭാവി ഉണ്ടാകുന്നത്, അവർക്ക് ഭാവി ഉണ്ടായിട്ട് വേണം ആ നന്മകൾ അനുഭവിക്കാൻ. അങ്ങനെ നോക്കിക്കാണുന്ന അനേക കൂട്ടർ. അപ്പോൾ തന്നെ ആ യൗവനക്കാർ നോക്കുന്നു, എൻ്റെ ഭാവി എങ്ങനെയായിത്തീരും, എൻ്റെ കരിയർ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാൽ അവ ആ ഭാവിയെ അവർ നോക്കിക്കാണും. അങ്ങനെ പല വിധത്തിൽ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവർ, അങ്ങനെ ഏത് തുറകളാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എല്ലാം നിങ്ങൾ മുന്നോട്ട് നോക്കുന്നുണ്ട്, അവിടെ ഒരു നന്മയുണ്ടാകണം, എങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷെ പലപ്പോഴും നമ്മൾ പലതിലും പരിശോധിക്കുമ്പോൾ, പലതിലേക്ക് നോക്കുമ്പോൾ, ലോകത്തിലേക്ക് നോക്കുമ്പോൾ പല വിഷയത്തിൻ്റെ അകത്തും തിന്മകളാണ്, ബാഡ് ന്യൂസുകളാണ്, സമാധാനമില്ലാത്തതാണ്, സ്വസ്ഥതകളില്ലാത്തതാണ് നമ്മൾ നിശ്ചയമായിട്ടും കേൾക്കുന്നത്. പലതും നമ്മെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന വിഷയങ്ങളാണ് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണുവാനും കേൾക്കുവാനും ഇടവരുന്നത്. പക്ഷേ ഇന്ന് ഈ മെസ്സേജിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവം പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികൾ പരിഹരിക്കാനായി, നമ്മുടെ വിഷയങ്ങളത്തിൻ്റെ അകത്ത് ഒരു സോൾവ് ഉണ്ടാകാനായി, നിങ്ങൾക്ക് പ്രശ്നങ്ങളുടെ പരിഹാരമായി അനേകർ അനേക കാര്യങ്ങൾ ചെയ്ത് കൂട്ടാറുണ്ട്, അനേക കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അനേക പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്, അനേക നേർച്ച കാഴ്ചകൾ അർപ്പിക്കാറുണ്ട്. കാരണം അതൊക്കെ ചെയ്തു നോക്കുക. കാരണം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും, ഇപ്പോൾ അനുഭവിക്കുന്ന ആ വേദനയിൽ നിന്നും ഒരു വിടുതൽ അനുഭവിക്കണം, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ചിന്തിച്ചാണ് അനേകർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ദൈവം പറയുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കാൻ തയ്യാറായാൽ. അതാണ് എബ്രായക്കീരുടെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗീയ ഓഹരിക്കാരെ, ദൈവമക്കളെ, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനും നമ്മുടെ അപ്പോസ്തലനുമായ
യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ, യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. അതായത് ഒന്ന് നോക്കി മാറുകയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ മുഴുവൻ ഈ ജീവിതയാത്രയിൽ യേശു കർത്താവിനെ നിങ്ങൾ നോക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. നിങ്ങൾ എന്തിനാണോ പരിഹാരം തേടുന്നത്, ആ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ പലരും പല കാര്യങ്ങൾ നോക്കി തളർന്നായിരിക്കാം. അങ്ങനെയുള്ള അനേകരെ ദൈവത്തിൻ്റെ പരിശുദ്ധമായി ഏൽപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നിങ്ങൾ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ പലതും പരാജയത്തിൻ്റെ അകത്ത് വന്നു നിൽക്കുമ്പോൾ ആ പരാജിതരെ ജയമാക്കി മാറ്റുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ചങ്ങലകൾ അഴിച്ചു മാറ്റി ദൈവപ്രവൃത്തി നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിയാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. നാം യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വിടുതലും ഞാൻ നാം ഒരിക്കലും നശിച്ചു പോകാതെ നിത്യജീവൻ പഴവിപ്പാൻ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് സാധിക്കും. ആ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടോ നേർച്ചകൾ കാഴ്ചകൾ അർപ്പിച്ചതുകൊണ്ടോ ഒരിക്കൽ പോലും രക്ഷ പ്രാപിക്കത്തില്ല. രക്ഷ പ്രാപിപ്പാൻ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് നിത്യ രക്ഷ കിട്ടുന്നത്. നാം യേശു ക്രിസ്തുവിനെ നോക്കുവാൻ തയ്യാറായാൽ, വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നാം ഒരിക്കൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ഇടവരും. നമുക്കൊരു വാക്യം ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:14 അതിൻ്റെ 14 വാക്യം, കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. ഈ സംഭവം നമുക്ക് സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ദൈവത്തോട് മറുതലിച്ച, മോശയോടും കൂട്ടരോടും മറുതലിച്ച സമൂഹത്തിനിടയിലേക്ക് ദൈവം അയച്ച അഗ്നിസർപ്പങ്ങൾ വന്ന് ഇവരെ കടിച്ച് അനേക ദൈവമക്കൾ ഇസ്രായേൽ ജനം മരിപ്പാൻ ഇടവന്നു. അങ്ങനെ ഒരു കൂട്ടർ ഒരു സൈഡിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്നെ പറഞ്ഞ ഒരു വഴിയാണ്, മോശെ നീ കൊടിമരത്തിന് മേൽ സർപ്പത്തെ ഉയർത്തുക. കടിയേറ്റ ആരാണോ ഈ സർപ്പത്തെ നോക്കുന്നത് അവിടെ ഒരു വലിയ മാറ്റമുണ്ടായി, അവർ ഒരിക്കലും മരിക്കാതെ ജീവൻ പഴയപ്പാൻ ഇടവരും. മോശ അതുപോലെ ദൈവം പറഞ്ഞതുപോലെ സർപ്പത്തെ ഉയർത്തി. സർപ്പത്തിൻ്റെ കടിയേറ്റ് ആരൊക്കെയാണോ ആ കൊടിമരത്തിലേക്ക് നോക്കിയത് അവർ ജീവൻ പ്രാപിപ്പാൻ ഇടവന്നു. ആ സംഭവമാണ് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത്. അതേപോലെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ, അതായത് യേശു ക്രിസ്തുവിനെ ഉയർത്തേണ്ടതാണ്. ആ യേശു ക്രിസ്തു ഉയർന്നിരിക്കുമ്പോൾ ആ മരുഭൂമിയിൽ കടിയേറ്റ, പാമ്പിൻ്റെ കടിയേറ്റ, മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ജനം മോശ ഉയർത്തിയ ആ കുടിമരത്തിലേക്ക് നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചതുപോലെ ദൈവം ഈ ഭൂമിയിലേക്ക് തന്ന, നാം രക്ഷിക്കപ്പെടുവാൻ ദൈവം തന്ന ഏകനാമമായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവും രക്ഷ പ്രാപിക്കും, ഒരിക്കൽ പോലും നശിച്ചു പോകത്തില്ല. പരദീമത്തിലെ ദൈവജനങ്ങൾ നശിച്ചു പോകാതെ ജീവൻ പ്രാപിച്ചതുപോലെ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കാൻ തയ്യാറായാൽ നിങ്ങൾ നിശ്ചയമായി രക്ഷ പ്രാപിച്ചിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലാകട്ടെ, അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി വേണ്ടല്ലെങ്കിലാകട്ടെ, നിങ്ങൾ പലതിൻ്റെയും കടിയേറ്റ് നിങ്ങളുടെ ജീവിതം ക്ഷയിച്ചു പോയി വല്ലാത്ത ശാപത്തിൻ്റെ കുഴിക്കാത്ത് കിടക്കുന്ന നിങ്ങളോടൊത്തെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മെ പഴയ നിയമം പരിശോധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ ഹൗവയും ഉണ്ടാക്കി ഏതൻ തോട്ടത്തിലാക്കി അനുഗ്രഹിക്കപ്പെട്ട വാഴാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു. പക്ഷേ പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് അവരെ ചതിച്ച് ആ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കാൻ ഇടവന്ന്, അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച്, അവരെ കുടുംബ ജീവിതത്തെ താറുമാറാക്കി. അതേപോലെ പരിശുദ്ധമാവ് നിങ്ങളോട് സംസാരിക്കുന്നു. അനേകരുടെ തകർന്ന കുടുംബ ജീവിതമായി എന്നെ കേൾക്കുന്നു, നിങ്ങളോട് പരിശുദ്ധമാവ് സംസാരിക്കുന്നു. ഓറാബ ശാന്തന റഗതിയ, ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാൻ തയ്യാറായ, കടിയേറ്റ് കിടക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്നും യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാൻ തയ്യാറായ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കാൻ പോയാൽ നശിച്ചു പോകത്തില്ല, ആ കുടുംബജീവിതം നശിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. അവങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് യേശുവിലേക്ക് നിങ്ങൾ നോക്കുക, യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം നിങ്ങളെ വിടിവിച്ച് നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകാതെ, നിങ്ങളുടെ കുടുംബം നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിപ്പാൻ ഇടവരും. അതാണ് ദൈവത്തിൻ്റെ വചന അപ്പോസ്തലൻ പറഞ്ഞു പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവും വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിപ്പാനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ നോക്കാൻ തയ്യാറായാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായി ചെയ്തിരിക്കും. നമ്പർ 2, നാം യേശു ക്രിസ്തുവിനെ നോക്കിയാൽ നമ്മുടെ അവസ്ഥ, നമ്മുടെ വിധി തന്നെ മാറിയിരിക്കും. എന്നെ കേൾക്കുന്ന അനേകർ ചിന്തിച്ചു കാണും, എൻ്റെ വിധി ഇങ്ങനെയാണ്, എൻ്റെ ജീവിതാനുഭവം ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ പോയാലും ഇതിൻ്റെ അപ്പുറം പോകത്തില്ല
ഇത് ഞാൻ അനുഭവിച്ച് തീർക്കാനുള്ളതാ എന്നൊക്കെ ചിന്തിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ യേശുവിനെ നോക്കാൻ തയ്യാറായാൽ ആ വിധിയെ ദൈവം മാറ്റാൻ പോവുകയാണ്. ആ വിധിയെടുത്ത് ദൈവം മാറ്റി നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകാൻ പോവുകയാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായവൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിരിക്കും. അങ്ങനെ എൻ്റെ വിധി ഇങ്ങനെ ആയിരിക്കും, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും എന്ന് ഓർത്ത് കരയുന്ന ആയിരങ്ങളെ പരിശുദ്ധമാവ് ഈ എപ്പിസോഡിൽ തൊടുകയാണ്. നമുക്കൊരു വചനം ശ്രദ്ധിക്കാം. പുതിയ നിയമത്തിൻ്റെ മർക്കോസിലെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. യേശു ക്രിസ്തു യെരിഹോയിൽ എത്തിയപ്പോൾ വൃത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടൻ, അവൻ്റെ അവസ്ഥ വൃത്തിമായി എന്ന കുരുടൻ ഒരു ഫിഷക്കാരൻ വരികയായിരുന്നു. അതായത് ഒരു കുരുടൻ ഫിഷക്കാരനാണ്, താൻ താമസ സിറ്റ് ചെയ്യുന്നത് വഴിയുടെ അരികിൽ. അപ്പം 47-ാമത്തെ വചനം ഇങ്ങനെയാണ്, നസ്രായനായ യേശു ക്രിസ്തു അതുവരി കടന്നു പോകുന്നു കേട്ടിട്ട് ഈ കുരുടൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. പലരും ആ കേട്ട ആ ശബ്ദം, പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട പലരും മിണ്ടാതിരിപ്പാൻ അവനോട് പറഞ്ഞു. പിന്നെയും അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിപ്പാനിട വന്നു. അപ്പോൾ 49-ാമത്തെ വചനം, അപ്പോൾ യേശു നിന്നു എന്നിട്ട് അവനെ വിളിക്കുവീനെന്ന് പറഞ്ഞു. ഹൃദയം നുറങ്ങി ദൈവത്തെ വിളിച്ചാൽ ദൈവം വിളിക്കും, നിങ്ങളുടെ വിഷയം ദൈവം കേൾക്കും, നിങ്ങളുടെ വിധി മാറാൻ തുടങ്ങും. യേശു അവിടെ നിന്നു, അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ധൈര്യമായിരിക്കുക, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം അവൻ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ പറഞ്ഞു. ഇനി 52-ാമത്തെ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. അപ്പോൾ കുരുടനായൊരു വ്യക്തി യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ വിശ്വാസം വന്ന് താൻ ഇരുന്ന സ്ഥലത്ത് നിന്നാണ്, കുരുടനാണ്, തൻ്റെ ജോലി ഫിഷ യാചിക്കുകയാണ്, റോഡ് സൈഡിൽ ഇരിക്കുന്നു. അവിടെ ആ അവസ്ഥ നിന്നുകൊണ്ട് അതുവരെ അനേക പുരുഷാരം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരോടും നിലവിളിച്ച് എനിക്ക് തരണമേ, ഇന്നത്തെ ഭക്ഷണത്തിലുള്ള ആഹാരം കാശ് തരണമേ, ആഹാരം തരണമേ എന്നൊക്കെ ആയിരിക്കാം ആ കുരുടൻ നിലവിളിക്കുന്നത്. അല്ലെങ്കിൽ ആര് കടന്നു പോയാലും തൻ്റെ നോട്ടം ഒരു നന്മയെ, ഭൗതിക നന്മയായിരിക്കാം. പക്ഷെ ഒരിക്കൽ യേശു കടന്നു വന്നപ്പോൾ താൻ ചോദിച്ചത്, യേശുവേ എനിക്ക് സൗഖ്യം വേണം. താൻ വേറെ ഉള്ളോട്ടുള്ള നോട്ടമൊക്കെ മാറ്റിയിട്ട് യേശു ക്രിസ്തുവിലേക്ക് നോക്കാൻ തുടങ്ങി. മറ്റു ഭൗതികമായി എന്തെങ്കിലും കിട്ടുമെന്നല്ല നോക്കിയത്, യേശുവിനെ നോക്കിയത്, യേശുവെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അതുകൊണ്ട് ആ കൂടെ നിന്ന ആൾക്കാർ ശാസിച്ച് മിണ്ടാതിരിപ്പാൻ പറഞ്ഞിട്ടും താൻ പിന്നെയും യേശുവെ കർത്താവെ എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ച് പറഞ്ഞു. അതിൻ്റെ മുമ്പിൽ ആ വിശ്വാസം മുമ്പിൽ യേശു നിന്ന് അവനെ സൗഖ്യമാക്കി. എന്നിട്ട് ആ യാത്രയിൽ ആ യേശുവിനെ അനുഗമിച്ചു. അതായത് താൻ ആ വിഷാടത്തിൻ്റെ പുതപ്പുമായി ആ റോഡ് സൈഡിലിരുന്ന് എന്നും കുരുടനായി ഇരിക്കുമെന്ന് പറഞ്ഞ അവനെക്കുറിച്ചൊരു വിധി ഉണ്ടായിരുന്നു. പക്ഷെ യേശു കർത്താവിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ വിധി മാറ്റി താൻ യേശുവിനെ അനുഗമിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യാവസ്ഥയിലേക്ക് ദൈവം അവനെ കൊണ്ടെത്തിച്ചു. പിന്നെ പഴയ സ്ഥലത്തേക്ക്, പഴയ പരിപാടിയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചില്ല. അവൻ്റെ വിധിയെ ദൈവം മാറ്റിയെഴുതി. ഇതുപോലെ നിങ്ങളെ തൊട്ട് ദൈവം സംസാരിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാൻ തയ്യാറായാൽ, ആ വൃത്തിയുമായി നിലവിളിച്ചതുപോലെ യേശുവിനോട് നിലവിളിച്ച് യേശുവിൻ്റെ മുഖം അന്വേഷിപ്പാൻ തയ്യാറായാൽ നിങ്ങളുടെ വിധി മാറാൻ പോവുകയാണ്. എന്നും വിഷക്കാരനായി എന്നും റോഡിൻ്റെ അരികിൽ ഇരിക്കുമെന്ന് ആ നാട്ടുകാരും സമൂഹവും വിധി എഴുതിയപ്പോൾ അവൻ തന്നെ ചിന്തിച്ചാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ യേശുവിലേക്ക് നോക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി വന്ന് യേശു അവനെ വിടുവിച്ച് അവൻ്റെ വിധിയെ ദൈവം മാറ്റിയെഴുതി. അതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് പേരെ കർത്താവ് തൊടുകയാണ്. അനേകം കൊണ്ട് പരിശുദ്ധ സംസാരിക്കുകയാണ്. നിങ്ങളുടെ വിധിയെ മാറ്റിയെഴുതാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അത് നിങ്ങളാവ എൻ്റെ വിധിയ ഓർത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടേണ്ട. അതിൽ നിന്ന് മാറ്റാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങൾ യേശു ക്രിസ്തുവിനെ നോക്ക്. വേറെ പലതും നോക്കാതെ, പല അനാചാരങ്ങളും കർമ്മങ്ങളും ക്രിയകളും ചെയ്യാതെ യേശു ക്രിസ്തുവിലേക്ക് നോക്ക്. അവനാണ് നമ്മുടെ രക്ഷ, അവനാണ് നമ്മുടെ വഴി, അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആ വൃത്തിമായുടെ കുരുടൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് അവനെ ധൈര്യപ്പെടുത്തിയ കർത്താവ് അനേകരും മിണ്ടാതിരിപ്പാൻ പറഞ്ഞപ്പോഴും ശാസിച്ച് മാറ്റിയപ്പോഴും അവൻ നിലവിളിച്ചപ്പോൾ അവന് വേണ്ടി നിന്നതുപോലെ നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അനേകർ നിങ്ങൾക്കൊരു പ്രോത്സാഹനം തരുന്നില്ലായിരിക്കാം. വേദന മാത്രം
മാത്രമായിരിക്കാം തരുന്നത്. പക്ഷെ നിങ്ങൾ യേശുവിലേക്ക് നോക്കാം, അവരെ നോക്കണ്ട, ബന്ധുക്കളെ നോക്കണ്ട, ചർച്ചക്കാരെ നോക്കണ്ട, യേശുവിനെ നോക്കുക. യേശു നിങ്ങൾക്ക് വേണ്ടി നിന്ന്, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് നിങ്ങളുടെ വിധിയെ ദൈവം മാറ്റി എഴുതിയിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, നാം യേശു ക്രിസ്തുവിലേക്ക് നോക്കാൻ തയ്യാറായാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാൻ തയ്യാറായാൽ നമ്മുടെ വിധികളെ മാറ്റി എഴുതി അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നൽകും. നാമും നമ്മുടെ കുടുംബം ഒരിക്കൽ പോലും ലജ്ജിച്ചു പോകാതെ നിത്യരക്ഷയെ നിത്യജീവനെ പ്രാപിപ്പാൻ കർത്താവ് ഇടവരുത്തും. അതുകൊണ്ട് തീരുമാനമെടുക്കാം, ഇന്നു മുതൽ ഞാനും എൻ്റെ കുടുംബവും യേശുവിനെ നോക്കും, വേറെ മറ്റൊന്നിലേക്കും ഞങ്ങളുടെ ശ്രദ്ധ പതിക്കാതെ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. മൂന്നാമത്, നാം യേശു ക്രിസ്തുവിലേക്ക് നോക്കിയാൽ നമ്മുടെ ഏത് അസാധ്യമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതായത് ഡെഡ് സിറ്റുവേഷൻ, ഇനി ഒരു ചൂട്ടടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. നമുക്കൊരു ഉദാഹരണം ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു കനാനി സ്ത്രീ വന്നു, എന്നിട്ട് ഒരു അപേക്ഷ പറയുകയാണ്. കർത്താവേ ദാവീദ് പുത്ര എന്നോട് കണ്ണ് തോന്നണമേ. ആ കുരുടൻ പറഞ്ഞതുപോലെ തന്നെ, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കണ്ണ് തോന്നണമേ. ഇവിടെ വിഷയം അവിടെ വിഷയമല്ല, മകൾക്ക് ഭൂതത്തിൻ്റെ ഉപദ്രവം വളരെ കഠിനമായിരിക്കുന്നു, ഇരുട്ടിൻ്റെ ശക്തികൾ തൻ്റെ മകളെ ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് കർത്താവേ മനസ്സറിയണമെന്ന് പറഞ്ഞ് യേശു പറഞ്ഞു, നിനക്ക് സൗഖ്യമില്ല, ഇപ്പോൾ ഇവിടെ വിടുതലില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. പിന്നെയും അവൾ, 25-ാമത്തെ വചനം ഇങ്ങനെ പറഞ്ഞത്, എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പിന്നെയും യേശു പറഞ്ഞു, വിടുതലില്ല. പക്ഷെ തൻ്റെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ യേശു അവിടെ അത്ഭുതം ചെയ്തു. അസാധ്യമാണ് എന്ന് പറഞ്ഞപ്പോഴും താൻ യേശു ക്രിസ്തുവിനെ തന്നെ നോക്കി, പിന്നെയും കർത്താവേ കാരണം തോന്നണമേ, എന്നെ വിടുവിക്കണമേ, വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് യേശുവിൻ്റെ മുഖം നിരന്തരമായി ശ്രദ്ധിച്ചു നോക്കുക, അതായത് നിരന്തരമായി ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ മുഖം അന്വേഷിച്ചപ്പോൾ അത്ഭുതം ചെയ്തു. 28-ാമത്തെ വചനമീനായ സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. യേശു ക്രിസ്തുവിനെ നിരന്തരമായി നോക്കിയപ്പോൾ അസാധ്യ മണ്ഡലം, ഡെഡ് സിറ്റുവേഷൻ, ഒരിക്കൽ പോലും ഒരു സാധ്യത, പക്ഷേ യേശു ക്രിസ്തുവിടെ അത്ഭുതം ചെയ്തു. നമ്മുടെ ദൈവം സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാണ്. അവന് കഴിയാത്ത ഒരു കാര്യമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ അന്വേഷിപ്പാൻ തയ്യാറായാൽ, നിങ്ങൾ അവനെ ശ്രദ്ധിച്ച് നോക്കാൻ തയ്യാറായാൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാ ദൈവമാണ്, നിത്യപിതാവാണ്, അതിശയങ്ങളെ ചെയ്യുന്നവനാണ്, ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അവൻ്റെ മുഖം അന്വേഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം വെളിപ്പെട്ട് വിശ്വാസത്തിൻ്റെ നായകനാണ്, അവൻ പൂർത്തി വരുത്തുന്നവനാണ്. ഒരു കാര്യം തുടങ്ങുക മാത്രമല്ല, അതിനെ പൂർത്തീകരിപ്പാൻ യേശുവിനെ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യം, നല്ല കാര്യങ്ങൾ തുടങ്ങി, പക്ഷേ പല കാരണത്താൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിക്കും. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുന്നവൻ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളെ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അസാധ്യമെന്ന് പറയുന്ന മണ്ഡലത്തിന്മേലും അത്ഭുതം നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും. ആ കനാനി സ്ത്രീക്ക് അടഞ്ഞൊരു അധ്യായം വന്നു, പക്ഷേ നിരന്തരമായി ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചപ്പോൾ, യേശു കർത്താവിനെ നോക്കിയപ്പോൾ തൻ്റെ മകൾക്ക് സൗഖ്യം ലഭിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം വെളിപ്പെടും. തലമുറയോർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ? നിരന്തരമായി ഈ കർത്താവിൻ്റെ മുഖം അന്വേഷിപ്പേൻ, നിരന്തരമായി അന്വേഷിപ്പേൻ. നാളുകൾ കഴിയും മുമ്പേ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം വെളിപ്പെടും. നിങ്ങളുടെ തലമുറമേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവിൻ്റെ മുഖം അന്വേഷിപ്പേൻ, അവൻ കർണ തോന്നി നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ കർത്താവ് നിശ്ചയമായിട്ട് ചെയ്തിരിക്കും. നാലാമത്, നാം യേശു ക്രിസ്തുവിൻ്റെ മുഖം അന്വേഷിക്കും, അതായത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശു ക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ ഒരു സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ജീവിതം യേശു കർത്താവ് നിശ്ചയമായി നൽകിയിരിക്കും. നമുക്കൊരു ഉദാഹരണം വിശദമായി വിളിച്ച് ശ്രദ്ധിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 12 സംരസന രക്തസ്രാവമുള്ള ഒരു സഹോദരി അവിടെ കാണാൻ സാധിക്കും. താൻ അത് മാറാനായി, താൻ അനുഭവിക്കുന്ന രക്തസ്രാവം മാറാനായി പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം ചെലവഴിച്ച് വിറ്റ് അതിനുവേണ്ടി ചികിത്സിച്ചു. പക്ഷേ എന്നിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവേശിയായി ഇരിക്കുന്ന ഒരു സ്ത്രീ. ആ വിഷയത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ, സൗഖ്യം കിട്ടാനായി തനിക്കറിയാവുന്ന മാർഗങ്ങളെല്ലാം ചെയ്തു, ചികിത്സിച്ചു. കുറച്ചും കൂടെ നന്നായി ചികിത്സിക്കാനായി തനിക്കുള്ള വസ്തുവകളൊക്കെ വിറ്റ് അനേക വൈദ്യന്മാരെ മാറി മാറി കാണിച്ച് ഇതിനൊരു വിടുതലിന് വേണ്ടി മുന്നോട്ട്. പക്ഷേ എന്നിട്ടും പൂർണ്ണ സൗഖ്യം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചില്ല.
പക്ഷെ വചനം പറയുന്നത് ഏറിയ ഒന്ന് സഹിച്ച് ഒട്ടും പേരം പതാതെ തീരെ പരവശ്യയായ ഒരു സ്ത്രീ, അവൾ യേശു ക്രിസ്തുവിൻ്റെ വർത്തമാനം കേട്ടു. അവൾ യേശുവിനെ നോക്കാൻ തീരുമാനിച്ചു. അതുവരെ വൈദ്യന്മാരെ പോയി ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷെ അപ്പോൾ അവർ യേശുവിനെ കുറിച്ച് വാർത്ത കേട്ടപ്പോൾ യേശുവിലേക്ക് നോക്കി. ആ കുരുടൻ യേശുവിലേക്ക് നോക്കിയതുപോലെ ഈ സ്ത്രീ യേശുവിലേക്ക് നോക്കാൻ തയ്യാറായി. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. തൊട്ട നിമിഷം യേശുവിൻ്റെ ശക്തി പുറപ്പെട്ട് അവളുടെ ശരീരത്തിലേക്ക് തൊട്ട് അവൾ ബാധയൊരിഞ്ഞ് സ്വസ്ഥമായി. അതുവരെ വൈദ്യന്മാരെ നിരന്തരമായി നോക്കിക്കൊണ്ടിരുന്ന വ്യക്തി യേശുവിലേക്ക് നോക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവൾ അനുഭവിച്ച ആ ബാധ മാറിപ്പോയി. അവൾ സ്വസ്ഥമായി തീരുവാൻ ദൈവം ഇടവരുത്തി. ആ വചനം ഇങ്ങനെയാണ്, 34-ാമത്തെ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്, സമാധാനത്തോടെ പോയി ബാധയൊരിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് യേശു പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തുവിനെ നോക്കാൻ തയ്യാറായ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയാൽ നിങ്ങൾ ബാധ ഒഴിഞ്ഞ് ഒരു സ്വസ്ഥതയുടെ അനുഭവം, ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിശ്ചയമായി ചെയ്തിരിക്കും. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ നിരന്തരമായി പല കാര്യങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ? പരിശുദ്ധാത്മ ശക്തമായി പറയുന്നു, ചില ബാധകൾ ഒഴിഞ്ഞു പോകുന്ന പോലെ ചിലരുടെ ജീവിതത്തിൽ നിന്നും ചില കുടുംബത്തിൽ നിന്നും ഈ കറവ ശന്തന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങിവന്ന് ചിലരെ വിടിവിക്കുകയാണ്. ബാധയൊഴിഞ്ഞ് സ്വസ്ഥത അനുഭവിക്കുന്ന പോലെ നാൾ ഇതുവരെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിച്ചിട്ടില്ലാത്ത, വർഷങ്ങളായി സ്വസ്ഥത അനുഭവിച്ചിട്ടില്ലാത്ത അനേകർക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നു. ബാധയൊഴിഞ്ഞ് ആ രക്തസ്രാവ സ്ത്രീ സ്വസ്ഥമായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അനേക വൈദ്യന്മാരെ ട്രൈ ചെയ്തു, പക്ഷെ അവരെല്ലാം നോക്കി, ഒരു രക്ഷയില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ നായകനും നല്ല വൈദ്യനും വിശ്വാസത്തിൻ്റെ പൂർത്തീകരിക്കുന്ന യേശു കർത്താവിനെ നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും ആ സ്വസ്ഥതയും അനുഭവിച്ചതുപോലെ ഇന്നൊരു തീരുമാനമെടുക്കുക. ഇന്ന് മുതൽ ഞാനും എൻ്റെ കുടുംബവും യേശു ക്രിസ്തുവിനെ നോക്കും, ശ്രദ്ധിച്ചു നോക്കും എന്നൊരു തീരുമാനമെടുത്ത് നിരന്തരമായി അവൻ്റെ മുഖം അന്വേഷിപ്പും എന്ന തീരുമാനമെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറച്ചിരിക്കും. ഒരു ബാധ പോലെ അനുഭവിക്കുന്ന ചില വിഷയത്തിൽ നിന്നും അനേകർ ദൈവാത്മാവ് വിടിയിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ എപ്പിസോഡ് നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഒഴിഞ്ഞുപോയി ഒരു സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ യേശുവിലേക്ക് നോക്ക്, അത് മാറാനായി പല വഴികളും നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തിലേക്ക് ആശ്രയിച്ച് യേശു ക്രിസ്തുവിന്റെ മുഖം അന്വേഷിച്ചാൽ, യേശുവിനെ നോക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഒരു സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായി നൽകിയിരിക്കും. നാം സംഗീതത്തിൻ്റെ പുസ്തകം 34:5 പരിശോധിക്കുമ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ ഒരിക്കൽ പോലും താങ്കളും താങ്കളുടെ കുടുംബവും ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. ഏതവസ്ഥയിലായിരിക്കാം, ഏത് അസാധ്യ മണ്ഡലങ്ങളിലായിരിക്കാം, ഒരിക്കൽ പോലും നശിച്ചു പോകാൻ, ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിങ്ങൾ നോക്കിയിരിക്കും യേശു കർത്താവിലേക്കാണ്. ഇന്നും ജീവിക്കുന്ന, അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശുവിലേക്കാണ് നോക്കിയിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്, ഒരിക്കൽ പോലും ലജ്ജിപ്പാൻ ദൈവം ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇരുട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ? അത് മാറാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിലേക്ക് നോക്ക്, വെളിച്ചത്തിലേക്ക് നോക്ക്. അങ്ങനെ അങ്ങ് ഇരുട്ട് മാറി ജീവിതത്തിൽ സ്വസ്ഥതയും, ജീവിതത്തിൽ സമാധാനവും, ജീവിതത്തിൽ വിജയം, നിങ്ങൾ ആ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും മാറ്റമുണ്ടായി. നിങ്ങളുടെ വിധിയെ മാറ്റി എഴുതി ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ദൈവാത്മാവ് ചെയ്യുകയാണ്. നിങ്ങൾ അനേകർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ വിധി ഇങ്ങനെ ആയിരിക്കും, ഓറാബാലും ചില ബാധകൾ ഒഴിഞ്ഞു മാറുന്നു, ചില വിധി ഇങ്ങനെ ആയിരിക്കുമെന്ന് വാദിക്കുന്ന ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറി നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നത്തെ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. വിശ്വാസത്തോടെ തുടർന്നുള്ള മിനിറ്റുകൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിങ്ങളെ വിടിവിക്കുകയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. നിങ്ങളുടെ വിധി മാറാൻ പോവുകയാണ്. നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല, നിത്യജീവൻ പ്രായപ്പാൻ ഇടവരും. അടഞ്ഞ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിൽ പോലും ഒരു അത്ഭുത വഴി തുറക്കാൻ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും. നിങ്ങളിൽ ചില പ്രവൃത്തി ആരംഭിച്ചിട്ട് സ്റ്റക്കായി നിൽക്കുന്നവരുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില പൂർത്തീകരണത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടുന്നു, ഒരു കാര്യത്തിന് സ്റ്റെപ്പ് വെച്ച് ചില തടസ്സമായി നിൽക്കുന്നു. വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൻ്റെ മുഖം അന്വേഷിപ്പ്, യേശു ക്രിസ്തുവിനെ നോക്ക്, അത് പൂർത്തീകരിച്ച് അനുഗ്രഹമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സമാധാനവും സ്വസ്ഥതയുമുള്ള, ബാധയൊഴിഞ്ഞുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, ഒരു പീസ്ഫുൾ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ യേശു നൽകും. വേറെ എങ്ങും നോക്കിയാലും, വേറെ ഏത് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോയാലും അത് കിട്ടത്തില്ല. യേശു ക്രിസ്തുവിലേക്ക് നോക്കുക, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ ലജ്ജിച്ചു പോകാതെ ദൈവപ്രവൃത്തി തുടർന്ന് നിമിഷങ്ങളിൽ വെളിപ്പെടുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്.
ഞങ്ങളെ സ്നേഹിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവേ, അപ്പ ഞങ്ങൾ നിന്റെ മുഖം അന്വേഷിച്ച് നിങ്ങളിലേക്ക് നോക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ജനം അനുഭവിക്കുന്ന എല്ലാവിധ രോഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ അടിപ്പണരാൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശക്തി ഇവിടെ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ റബാല ശന്തന റഗതിയ, രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ട്. ഇപ്പോൾ തന്നെ ദൈവശക്തിയാൽ നിങ്ങളുടെ ജീവിതം വിടുവിക്കപ്പെടുന്നു. ചില വേദനകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ, ചിലത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെന്ന് ഞാൻ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ കുടുംബജീവിതത്തോട് ശത്രു പോരാടുന്ന ചിലരുടെ വിഷയത്തിൻ്റെ അകത്ത് ഓർബാല ശന്തന അസമാധാനം ഉണ്ടാക്കുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ കരം എടുത്തു മാറ്റുവാൻ ഞാൻ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകരിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നവരുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ ജീവിതത്തിന് മേൽ ഇപ്പോൾ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൃത്തിമാരുടെ ജീവിതത്തിന് മേൽ കർത്താവെ ഒരു വലിയ മാറ്റം ഉണ്ടായതുപോലെ അവൻ്റെ വിധി മാറ്റി എഴുതി, അവനൊരു പുറപ്പാട് യാത്ര കൊടുത്തതുപോലെ ചിലരുടെ വിധി എഴുത്തുകളെ മാറ്റി എഴുതി ഒരു അത്ഭുത വിടുതലുകൾ ദൈവമായി കൊടുക്കുവാൻ ഞാൻ അനുഗ്രഹിച്ച് ജനത്തെ പ്രാർത്ഥിക്കുന്നു. സമാധാനവും സ്വസ്ഥതയും ഇവരെല്ലാവരുടെ ജീവിതത്തിന് മേൽ ദൈവം ക്ഷീണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ഈ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അനേക ബന്ധനങ്ങളെ മാറ്റി അറുത്തു മാറ്റി ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിശ്ചയമായി ചെയ്യും. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ ടി വി സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഒരു പ്രയർ ടീം നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓഥറാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. സർവാംഗ സുന്ദരൻ എൻ തുമ്പം കാണുന്നവൻ എന്നെ കാക്കുന്ന